സംസാരിക്കട്ടെ. ആമേൻ. നമുക്ക് ദൈവസ്ഥാനത്തെ ദൈവദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. ദൈവാനുഗ്രഹം കർത്താവിനെ സ്തുതിക്കുന്നു. പ്രാവശ്യം കൂടെ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളുടെ മുമ്പിൽ കർത്താവിനെ ഉയർത്തുവാനും അവന്റെ വചനവുമായി നിൽക്കുവാൻ ദൈവം കരുണ കാണിച്ചതിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന്റെ സഭ എന്ന് പറയുന്നത് യേശുവിന്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട് തേജസ്കരണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ഒരു സമൂഹമാണ്. ഹല്ലേലൂയ. ഈ സമൂഹത്തിന്റെ മുമ്പിൽ ദൈവത്തിന്റെ വചനം പറയുന്നത് എന്തിനാണ്? അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഒരു വിശുദ്ധീകരണം പ്രാപിക്കും. ഹല്ലേലൂയ. തേജസ്കരണത്തിന് വേണ്ടി കാത്തിരിക്കുന്ന തന്റെ മണവാട്ടിയെ വിശുദ്ധീകരിക്കുവാൻ ഇന്ന് പകൽ കാലവും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തന്റെ വചനത്താൽ നമ്മളോട് ഇടപെടട്ടെ, വചനത്താൽ നമ്മളെ വിശുദ്ധീകരിക്കട്ടെ എന്ന് ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. കഴിഞ്ഞ രണ്ട് മൂന്ന് ആഴ്ചയായി ഞങ്ങൾ കുടുംബമായി വളരെ പ്രയാസമൊക്കെ ആയിരുന്നു. പനിയുടെ അസ്വസ്ഥതകളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ ദൈവത്തിന്റെ കരുണയാൽ ദൈവം ഇത്രയും നമ്മളെ വിടുവിച്ചല്ലോ. ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് പകൽക്കാലത്തെ ചിന്തയ്ക്കായി നമുക്ക് വാക്യം വായിക്കാം. യെശയ്യാവിന്റെ പുസ്തകം 60 അധ്യായം അതിന്റെ 1-3 വരെയുള്ള വാക്യം. നമ്മുടെ കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ വചനത്തിനായി, ഈ ദൈവത്തിന്റെ വചനത്തിനായി നമുക്ക് കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ ഏറ്റവും പ്രതീക്ഷ തരുന്ന, ഏറ്റവും ആശ്വാസം തരുന്നത് ദൈവത്തിന്റെ വചനമാണ്. ബാക്കി മുഴുവൻ മാറിപ്പോകും. എന്നാൽ മാറാതെ നമ്മളെ ബലപ്പെടുത്തുന്ന, നമ്മളെ ശുദ്ധീകരിക്കുന്ന, നമ്മളെ ശക്തീകരിക്കുന്ന ദൈവത്തിന്റെ വചനമാണ്. ഇന്ന് മുതൽക്കാലം ഈ വചനത്തിനായി എല്ലാവരും കരങ്ങളെ ഉയർത്തി കർത്താവിനെ സ്തുതിച്ചാട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പരിശുദ്ധനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് തന്നായി അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, അവിടുത്തെ ആത്മാവ് ഞങ്ങളോട് സംസാരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, കഥാവചനം കേട്ടുകൊണ്ടിരുന്നപ്പോൾ ലുദിയായുടെ ഹൃദയം കത്തിക്കൊണ്ടിരുന്നത് ഞങ്ങൾ കേൾക്കുവാനിടയായി തീർന്നു. കർത്താവേ, ദിവസങ്ങളിൽ ഹല്ലേലൂയ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമയത്ത് ദൈവവചനം സംസാരിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് കത്തണമേ. കർത്താവേ, കേൾക്കുന്ന ജനങ്ങൾക്കും പറയുന്ന എനിക്കും ഒരു മാറ്റത്തിന്, ഒരു രൂപാന്തരത്തിന് കാരണമാക്കി തീർക്കുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന ഇടത്തിനായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ പിതാവേ, ആമേൻ. ഹല്ലേലൂയ. നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു വാക്യമാണ്. ഹല്ലേലൂയ. യെശയ്യാവിന്റെ പുസ്തകത്തിലെ 60 അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നു, ഹല്ലേലൂയ, എഴുന്നേറ്റ് പ്രകാശിക്ക. ഹല്ലേലൂയ. ദൈവമേ, ദൈവമക്കളെ, ദൈവത്തിന് നമ്മളെ കുറിച്ച്, ദൈവസഭയെ കുറിച്ച് വളരെ പ്രതീക്ഷയുണ്ട്. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. നമുക്കറിയാം, 53 അധ്യായത്തിലോട്ട് കടന്നു വരുമ്പോൾ ഹല്ലേലൂയ അവിടെ കർത്താവ് തന്റെ സ്നേഹം കാണിച്ചു. താൻ നമുക്ക് വേണ്ടി യാഗമായി തീർന്നത് കാണിച്ചു. മുന്നോട്ട് വന്നിട്ട് പറയുകയാണ്, ഹല്ലേലൂയ, എഴുന്നേറ്റ് പ്രകാശിക്ക. കാരണം എന്തുവാ? ഞാൻ നിനക്ക് വേണ്ടി ചെയ്യേണ്ടത് ചെയ്തു കഴിഞ്ഞു. നിങ്ങൾക്ക് വേണ്ടി ഒരു പുതുവഴി ഒരുക്കി കഴിഞ്ഞു. ഇനിയും ദൈവസഭയെ നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങളൊന്ന് എഴുന്നേറ്റേ. ഹല്ലേലൂയ. നന്ദിയോട് കർത്താവിനെ സ്തുതിക്കുന്നു. ഏതവസ്ഥയിൽ നിന്നാണ് നമുക്ക് എഴുന്നേക്കണ്ടേ? ഹല്ലേലൂയ. നമുക്ക് വായിക്കാം എഫേസ്യ ലേഖനം 5 അധ്യായം അതിന്റെ 14 വാക്യം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ല, എഫേസ്യ 5:14. അവിടെ എഴുതിയിരിക്കുന്നത്, ഹല്ലേലൂയ, ഏതവസ്ഥയിൽ നാം എഴുന്നേൽക്കേണ്ടത്? ഉറങ്ങുന്നവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ ക്രിസ്തു നിന്റെ മേൽ പ്രകാശിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു കാലത്ത് നാം ഇരുട്ടിന്റെ മക്കളായിരുന്നു. ഒരു കാലത്ത് ഇരുട്ട് നമ്മളെ ഭരിച്ചിരുന്നു. എന്നാൽ ദൈവം പറഞ്ഞ വെളിച്ചത്തിന്റെ മക്കളായി തീർന്നിരിക്കുകയാണ്. ഈ വെളിച്ചത്തിന്റെ മക്കൾക്ക് പറ്റിയ അവസ്ഥ എന്തുവാണ്? ഇപ്പോൾ ഉറങ്ങിക്കൊണ്ടിരിക്കുക.
നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പ് മരിച്ചിട്ടില്ല. ഹല്ലേലൂയ. നമുക്കറിയാം ഉറങ്ങുന്നവനും മരിച്ചവനും നമ്മുടെ വ്യത്യാസം എന്തുവാണ്? ഉറങ്ങുന്ന ഊർക്കം വലിക്കൂല്ലേ. ഹല്ലേലൂയ. എന്നാൽ നാം മരിച്ചിട്ടില്ല, എന്നാൽ മരിക്കാൻ സാധ്യതയുണ്ട്. മരിക്കുന്നതിന് മുമ്പേ ഇവിടെ ദൈവത്തിന്റെ ദാസൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്, എഴുന്നേൽക്കുക, നിനക്ക് ഉറങ്ങാനല്ല ദൈവം നിന്നെ വിളിച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമുക്കറിയാം ഈ കാലഘട്ടത്തിലേക്ക് നാം നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് ദൈവത്തിന്റെ ആത്മാവ് വിളിച്ചു പറയുന്നത് എഴുന്നേറ്റ് പ്രകാശിക്കുവാൻ? കാരണം എന്തുവാ? അതിന്റെ മൂന്നാമത്തെ വാക്യത്തിൽ യെശയ്യാവ് തന്നെ മൂന്നിൽ ഇങ്ങനെ വായിക്കുന്നു, അന്ധകാരം ഭൂമിയെയും കൂരിട്ട ജാതികളെയും മൂടുന്നു. അന്ധകാരം ഭൂമിയെ മൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് നാം ആയിരിക്കുന്നത്. വാക്കും ഭക്ഷണവും ഇല്ലാതെ നമ്മുടെ കണ്ണുകൊണ്ട് ഓരോ ദിവസവും നാം അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പാപത്തെ ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ലോകമാണ്. പാപത്തെ പാപമെന്ന് കാണുവാൻ കഴിയാതെ പാപം ചെയ്യുന്നവനെ എൻകറേജ് ചെയ്യുന്നതും പാപം ചെയ്യുന്നവനെ ആരാധിക്കുന്നതുമായ ലോകത്തിലാണ് നാം ഇന്നായിരിക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവമക്കളെ, ഹല്ലേലൂയ, അന്ധകാര ഭൂമിയെ മൂടിക്കൊണ്ടിരിക്കുകയാണ്, കൂരിട്ട് ജാതികളെ മൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ആ ദൈവത്തിന്റെ സഭയോട് 2017 ദൈവത്തിന്റെ ആത്മാവിനെ വിളിച്ചു പറയാനുള്ളത്, എഴുന്നേൽക്കുക. എഴുന്നേൽക്കാൻ എത്ര പേര് തയ്യാറാണ്? അത് മാത്രമല്ല, കൊരിന്ത്യ ലേഖനത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, ഹല്ലേലൂയ, റോമാലേഖനം 13:11 ഇങ്ങനെ വായിക്കുന്നു, ഇത് ചെയ്യേണ്ട ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നിരിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ സമയത്തെ അറിയാൻ തന്നെ നാം വിശ്വസിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ നമുക്ക് അധികം അടുത്തിരിക്കുന്നു. ഒന്ന്, അന്ധകാരം ഭൂമിയെ മൂടുന്നു. 2, ദൈവ സഭയുടെ രക്ഷ നാം ചിന്തിക്കുന്നതിലും അടുത്തിരിക്കുന്നു. അതുകൊണ്ട് ദൈവത്തിന്റെ സഭയോട് വിളിച്ചു പറയുകയാണ്, ഉണരുവീൻ, എഴുന്നേൽപ്പീൻ. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ഉണർന്നെഴുന്നേൽക്കുവാൻ നമ്മളെ ശക്തിക്ക്. ഇത് ആരാ പറഞ്ഞത്? ആരാ ഇത് പറയുന്നേ? ദൈവമാ പറയുന്നേ. ദൈവമാ പറയുന്നത് എഴുന്നേൽക്കാൻ. മനുഷ്യൻ എഴുന്നേൽക്കാൻ പറഞ്ഞാൽ വേണേ നമ്മെ തള്ളി താഴെയിടും, എന്നാൽ ദൈവം പറഞ്ഞാലുണ്ടല്ലോ, ഹല്ലേലൂയ, ദൈവം പറഞ്ഞാലുണ്ടല്ലോ, അവൻ നമ്മളെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. എഴുന്നേൽക്കാൻ തയ്യാറായി മനസ്സോടെ, ആഗ്രഹത്തോടെ, വേദനയോടെ, ഹൃദയ ഭാരത്തോടെ ആര് നിൽക്കുന്നുവോ അവരോട് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നത്, ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഞാൻ ധ്യാനിച്ചപ്പോൾ എസ്കേലിന്റെ പുസ്തകത്തിലേക്ക് കൊണ്ടുപോയി 33-37 അധ്യായത്തിൽ ദൈവത്തിന്റെ ദാസനെ ദൈവം മരുഭൂമിയിലേക്ക് കൊണ്ടുപോയിട്ട് എന്തുവാ കാണിച്ചിരിക്കുന്നത്? ഉണങ്ങിയ അസ്ഥികളെ കാണിച്ചിരിക്കുകയാണ്. ആ ഭാഗത്തോട് നമുക്കൊന്ന് പോവാം. എസ്കേൽ 37. ഹല്ലേലൂയ. ഉണങ്ങിയ അസ്ഥികൾ, ഈ ഉണങ്ങിയ അസ്ഥികളെ നോക്കിക്കൊണ്ട് പറയുന്നു, വായിച്ചേട്ടാ ഭാഗം. അവിടെ എങ്ങനെ മുമ്പത്തെ വാക്ക് വീണ് പറയുന്നു, ദൈവം അവനോട് ചോദിക്കുക, മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ? ഹല്ലേലൂയ. അവന്റെ തൊട്ട് മുമ്പേ പറഞ്ഞു ഇത് ഉണങ്ങിയ അസ്ഥിയാ. അസ്ഥിയെ പറ്റി പറയുകയാണ്, ഇത് ഒരു രീതിയിലും ഒരു കാരണവശാലും ജീവൻ വെക്കുവാൻ ഒരു രീതിയിലും സാധ്യതയില്ലാത്ത നിലയിൽ ഉണങ്ങിപ്പോയ അസ്ഥിയെ നോക്കിയിട്ട് ദൈവത്തിന്റെ ആത്മാവ് അല്ലെങ്കിൽ ദൈവം മനുഷ്യപുത്രനോട് ചോദിക്കുകയാണ്, ശൈവാവിനോട് എസ്കേലിനോട് ചോദിക്കുകയാണ്, മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ? എന്താണ് ദൈവത്തോടാസൻ മറുപടി പറഞ്ഞത്? വായിച്ച അവൻ എന്നോട്, മനുഷ്യപുത്ര ഈ അസ്ഥികൾ ജീവിക്കുമോ എന്ന് ചോദിച്ചു. ആമേൻ. അവന് ഞാൻ യഹോവയായ കർത്താവേ നീ അറിയുന്നു. ഹല്ലേലൂയ. യഹോവയായ കർത്താവേ നീ അത് അറിയുന്നു. മാനുഷികമായി ചിന്തിച്ചാൽ ഈ അസ്ഥികൾ ഇനിയും ജീവിക്കത്തില്ല, ഈ അസ്ഥികളെ കൊണ്ട് യാതൊരു പ്രയോജനമില്ല, ഇവനെ ഒന്നിനും കൊള്ളത്തില്ല, ഇവന് ഉപയോഗിക്കാൻ പറ്റത്തില്ല എന്നാ ദൈവത്തിന്റെ ദാസൻ ആത്മാവിൽ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ എനിക്കറിയത്തില്ല, നിനക്കറിയാം. അപ്പൊ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞു, ഈ അസ്ഥികളോട് പ്രവചിക്കുക. അതിന്റെ 10-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. അവൻ എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചപ്പോൾ ശ്വാസം അവരിൽ വന്നു, അവർ ജീവിച്ച ഏറ്റവും വലിയ സൈന്യമായി നിവർന്നു നിന്നു. ആമേൻ. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് പ്രവചിക്കുമ്പോൾ
ഓ നന്ദിയോടെ സ്തോത്രം ഉണങ്ങിയ അസ്ഥികളായി ഓ ഹല്ലേലൂയ ഒരു കാറ്റ് വീണാൽ പോലും പറന്നു പോകത്തക്ക രീതിയിൽ ഓ തകർന്നു പോയ എല്ലുകളെ തകർന്നു പോയ അസ്ഥികളെ ദൈവത്തിന്റെ ആത്മാവിന്റെ ശ്വാസത്താൽ ഒരു വലിയ സൈന്യമായി എഴുന്നേറ്റ് നിർത്തുവാൻ കഴിയുന്ന ഒരു ദൈവത്തെയാണ് നാം സേവിക്കുന്നത് ആമേൻ ഹല്ലേലൂയ अंधकार भूमि सहोद संभाषण नमक यौवन अध्याय प्रयोजन पत्रोस ദൈവമക്കളെ അതിനകത്ത് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം പത്രോസ് ദൈവത്തെ തള്ളി പറഞ്ഞവനാണ് പത്രോസിനെ പിശാച് എന്ന് വിളിച്ചതാണ് എടുത്തു ചാട്ടക്കാരനാണ് ഓ മാനസികമായി ചിന്തിച്ചാൽ അവന് പത്രോസിനെ കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല എന്നാൽ പത്രോസിന് ഒരു ഗുണമുണ്ടായിരുന്നു അവൻ ദുഃഖിച്ചു आग्रह मनसो हृदय दैव लोक कहवे दैवे आग्रह आश्रे उपयोग नी अलू व्यक्ति दैवत्तिन
നന്ദിയോട് കർത്താവിനെ സ്തുതിക്കുന്നു. എത്ര പേർ അതിനു വേണ്ടി അതിന്റെ 21 വാക്യം അതൊന്ന് വായിച്ചാട്ട് 21 51 ഞാൻ അവനോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു, നിന്റെ മേലുള്ള എന്റെ ആത്മാവും നിന്റെ വായിൽ ഞാൻ തന്നെ തന്ന എന്റെ വചനങ്ങളും നിന്റെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ വായിൽ നിന്നും നിന്റെ സന്തതിയുടെ സന്തതിയുടെ വായിൽ നിന്നും ഇന്ന് മുതൽ ഒരു നാളും വിട്ടുപോവുകയില്ല. പഴയ നിയമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഹല്ലേലൂയ ഇങ്ങനെ വെളിപ്പെടുത്തിയെങ്കിൽ പുതിയ നിയമ മക്കളാണ് ദൈവത്തിന്റെ സഭയെ നാം എത്രയധികം കർത്താവിന് വേണ്ടി നിൽക്കുന്നുവെങ്കിൽ അവൻ മനം തിരിയുന്നുവെങ്കിൽ നമ്മുടെ അതിക്രമങ്ങളെ വിട്ടുതിരിയുന്നുവെങ്കിൽ നമ്മുടെ പാപങ്ങളെ വിട്ടുതിരിയുന്നുവെങ്കിൽ അവൻ പറയുകയാണ് എന്റെ മേലുള്ള ആത്മാവ് നിന്റെ സന്തതിയുടെ മേലും സന്തതിയുടെ മേലും നിൽക്കുമെന്ന്. നന്ദിയോട് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ നമുക്ക് എഴുന്നേൽപ്പ് ആവശ്യമാണ് ദൈവമക്കളെ. നമ്മളെ എഴുന്നേൽക്കാതിരിക്കേണ്ടതിന് നമുക്കറിയാം അന്ത്യകാലത്ത് ഈ കാലഘട്ടത്തിൽ നാം വായിക്കുന്നത് പോലെ അവർ കുടിച്ചും ഫലത്തിന്നും അവർ എന്തിനാ എഴുന്നേൽക്കുന്നത്? കളിപ്പാ എഴുന്നേറ്റു. ഇന്ന് ജനം കളിക്കാൻ എഴുന്നേൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. സഭകൾ ഹല്ലേലൂയ കളിക്കാൻ എഴുന്നേൽക്കുന്ന കാലഘട്ടത്തിലാണ് ആയിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന് വേണ്ടി പ്രകാശിക്കുവാൻ, ദൈവത്തിന്റെ പ്രകാശമായി എഴുന്നേൽക്കുവാൻ ആര് തയ്യാറാകും? അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, ഓ അങ്ങനെയുള്ളവർക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ ഒരുങ്ങുന്ന ഒരു കർത്താവാണ് നമുക്കുള്ളത്. ദൈവക്കളെ, ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ എഴുന്നേൽപ്പ് തരട്ടെ, നമ്മുടെ കുടുംബ ജീവിതത്തിൽ എഴുന്നേൽപ്പ് തരട്ടെ, നമ്മുടെ സഭയിലൊരു എഴുന്നേൽപ്പ് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നമുക്കറിയാം ഇന്ന് കുടുംബങ്ങളെ, വ്യക്തികളെ, സഭകളെ തകർക്കുവാൻ എഴുന്നേൽക്കത്തില്ല, നിന്നെ ഞാൻ എഴുന്നേൽപ്പിക്കത്തില്ല എന്ന് വാദിച്ചു നിൽക്കുന്ന പൈശാചിക ശക്തികൾ ഇന്ന് നിറഞ്ഞു നിൽക്കുമ്പോൾ അന്ധകാരം സഭകളിലേക്ക് വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ സഭയെ, ഹല്ലേലൂയ, ഈ ദിവസങ്ങളിൽ ദൈവത്തിന് വേണ്ടി എഴുന്നേൽക്കുന്ന നമ്മുടെ കുടുംബങ്ങളിൽ, വ്യക്തികളിൽ യേശു എഴുന്നേൽക്കുമാറാകട്ടെ, മനുഷ്യന് വേണ്ടി എഴുന്നേൽക്കുവാൻ ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, നാം വളരെ സൂക്ഷിച്ച് ജീവിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നാം ആയിരിക്കുന്നത്. പിശാച് ആരെ വിഴുങ്ങേണ്ടു എന്ന് അന്വേഷിച്ച് നടക്കുന്ന, ഓ ഹല്ലേലൂയ, വൃദ്ധന്മാരെ പോലും തകർത്തു കളയുവാൻ തക്കവണ്ണം നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ദൈവമക്കളെ നാം ആയിരിക്കുന്നത്. അതുകൊണ്ട് ദൈവം നമ്മളെ സഹായിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. എന്നാൽ ദൈവം നമ്മളെ എഴുന്നേൽപ്പിച്ച് കഴിയുമ്പോൾ നാം ഒരു കാര്യം ഓർക്കണം, നിന്നതല്ല, ദൈവം എന്നെ നിർത്തിയത്. അത് മറന്നുപോകല്ലേ. ഹല്ലേലൂയ, ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കും. ഹല്ലേലൂയ, എന്നാൽ നിൽക്കുമ്പോൾ നാം ഒരു കാര്യം ഓർത്തോണം, ഞാൻ നിന്നതല്ല, ദൈവം എന്നെ നിർത്തിയതാണ്. ദൈവക്കളെ, ഹല്ലേലൂയ, നമുക്ക് എല്ലാവർക്കും പറയാവുന്ന സാക്ഷ്യമായത്, ഹല്ലേലൂയ, കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ പലപ്പോഴും തകർന്നു പോകാമായിരുന്ന കാലം സമയം നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. എന്നാൽ ദൈവത്തിന്റെ വിശ്വസ്തത, ദൈവത്തിന്റെ കരുണ നമ്മുടെ മേൽ പകർന്നത് കൊണ്ട്, അവൻ നമ്മളെ നിർത്തിയത് കൊണ്ട് നാം ഇന്നായിരിക്കുന്നു. ഒന്ന് കൊരിന്ത്യർ 10:12 വായിച്ചാട്ട്. ആമേൻ, ഹല്ലേലൂയ, അതുതന്നെയാണ്. ആകയാൽ ഞാൻ താൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ നോക്കിക്കൊള്ളട്ടെ. നമുക്കറിയാം ഇസ്രായേലിന് വേണ്ടി ഇസ്രായേൽ മക്കൾ ചോദിച്ചു, ഞങ്ങൾക്കൊരു രാജാവിനെ തരണമേ. ദൈവം അവർക്ക് വേണ്ടി ഒരു രാജാവിനെ കൊടുത്തു. കണ്ടാൽ കോമണനായിരുന്നു, സുന്ദരനായിരുന്നു. ഹല്ലേലൂയ, എന്നാൽ ഹാല് നമുക്കറിയാം രാജാവായി വാഴിച്ചു കഴിഞ്ഞപ്പോൾ ഷൗലിനെ തപ്പി നടന്നപ്പോൾ എവിടെ ഷൗൽ ഇരിക്കുന്നത്? സാമാനം കിടക്കടെ പാത്തിരിക്കുന്ന ഒരു ഷൗലായിരുന്നു. എന്നാൽ ആ അവസ്ഥയിൽ നിന്ന് ദൈവം അവനെ ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായി എഴുന്നേൽപ്പിച്ചു. എന്നാൽ ഹല്ലേലൂയ, വേദനയോട് കർത്താവ് പറയുന്ന ഒരു വാക്യമുണ്ട്, ഞാൻ ഷൗലിനെ രാജാവാക്കിയതിൽ ഞാൻ ദുഃഖിക്കുന്നു. ഹല്ലേലൂയ, ഓ പ്രൈസ് ദി ലോർഡ്. ഒന്ന് ശമുവേൽ 15:11 മാത്രം ഒന്ന് വായിച്ച് നമുക്ക് അവിടുന്ന് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ, നന്ദിയോടെ സ്തോത്രം. 1 ശമുവേൽ 15:11, ഞാൻ ശൗലിനെ രാജാവായി വാഴ്ച്ചതിനാ എനിക്ക് മനസ്താപമായിരിക്കുന്നു, അവൻ എന്നെ വിട്ടുമാറിയിരിക്കുന്നു. ഹല്ലേലൂയ, അതുമതി. അവൻ എന്താ സംഭവിച്ചത്? ശൗല് ആരെ വിട്ടുമാറി? ദൈവത്തെ വിട്ടുമാറുവാൻ ഇടയായി തീർന്നു. ദൈവമക്കളെ, ഹല്ലേലൂയ, ദൈവം നമ്മളെ ദൈവത്തിന് വേണ്ടി എഴുന്നേൽപ്പിച്ച് കളയുമ്പോൾ, എഴുന്നേൽപ്പിക്കുമ്പോൾ ഒരു കാര്യം നാം മറന്നുപോകരുത്, അവനെ വിട്ട് നമുക്ക് പോകുവാൻ കഴിയത്തില്ല. കുറച്ചൊക്കെ പ്രവൃത്തികൾ, കുറച്ചൊക്കെ ദൈവം നമ്മളെ ഉപയോഗിച്ച് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഇത് എന്നെ കൊണ്ടൊക്കെ പറ്റും, ദൈവത്തിന്റെ വലിയ ആവശ്യമൊന്നും എനിക്കില്ല. ഷൗലിന് അതാണ് പറ്റിയത്. ഷൗലിനോട് പറയുകയാണ്, ദൈവത്തെ അവൻ വിട്ടുപോയി. ഹല്ലേലൂയ,
ഉൽപ്പത്തി തൊട്ട് വെളിപ്പാട് പുസ്തകം വരെ നാം വായിക്കുമ്പോൾ ദൈവത്തെ വിട്ടുപോയവരുടെ നാശത്തിന്റെ കഥകൾ നാം എത്രയധികം വായിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ കഴിഞ്ഞ ദിവസം ഉൽപ്പത്തി വായിച്ചു വന്നപ്പോൾ എന്നെ വളരെ സന്തോഷിപ്പിച്ചൊരു വാക്യം യോസേഫിനെ പറ്റി പറയുമ്പോൾ, യോസേഫിന്റെ കൂടെ യഹോവ എപ്പോഴും ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അവൻ കടന്നുപോയ വേദനയിൽ, അവൻ കടന്നുപോയ ബുദ്ധിമുട്ടിൽ പലപ്പോഴും ദൈവം സാക്ഷ്യം പറയുകയാണ്, ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, എന്റെ ആത്മാവ് ദൈവം അവനോട് കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവനോട് കൂടെ ഉണ്ടായിരുന്നപ്പോൾ അവൻ പറവോന്റെ രണ്ടാമനായി അല്ലെങ്കിൽ ഈജിപ്തിൽ മാറിയെങ്കിലും അവൻ ദൈവത്തോട് കൂടെ അവന്റെ അഞ്ച് ശ്വാസം വരെ നിലനിൽക്കുവാൻ കഴിഞ്ഞതുകൊണ്ട്. അതുകൊണ്ട് ദൈവങ്ങളെ, ഹല്ലേലൂയ, നാം എപ്പോഴും വിചാരിക്കണം, നിന്നതല്ല ഞാൻ, ദൈവം എന്നെ നിർത്തിയതാണ്. യൂദായുടെ ലേഖനത്തിലേക്ക് 1:24 ഇങ്ങനെ വായിക്കുന്നു, കർത്താവേ വീഴാതെ വണ്ണം നിങ്ങളെ സൂക്ഷിച്ചും തന്റെ മഹിമാധനത്തിന് കളങ്കമില്ലാത്തവരായി ആനന്ദത്തോടെ നിർത്തുവാൻ ശക്തിയുള്ളവൻ. ഹല്ലേലൂയ. എപ്പോഴും അനുദിനം നമ്മുടെ ജീവിതത്തിൽ ഓർക്കേണ്ട കാര്യമാണ്, എന്നെ വീഴാതെ നിർത്തുന്നത് അവന്റെ ശക്തിയുള്ള കരമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. പുതിയ നിയമത്തിലേക്ക് കടന്നു വരുമ്പോൾ എത്രയോ എത്രയോ പേര് ദേമാസ് എന്നെ വിട്ടുപോയി, ഓ നിക്കോലാവോസ്, ദൈവത്തിന് വേണ്ടി അധികമായി പ്രയോജനപ്പെട്ടവർ, ദൈവത്തിന്റെ പ്രകാശമായി എഴുന്നേറ്റ് നിന്നവർ പലരും വിട്ടുപോയ ചരിത്രം നാം വായിക്കുന്നു. നാം അതിൽ ആ ചരിത്രത്തിന്റെ പങ്കാകുവാനായിട്ടല്ല. ഓ നമുക്കൊരു കാര്യം വിളിച്ചു പറയണം, ഞാൻ ദൈവത്തോട് കൂടെ നിൽക്കും, എന്നെ നിൽക്കു നിർത്തുന്നത് ദൈവമാണ്, എന്നെ ശക്തനാക്കുന്നവൻ മുഹാന്തരം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. Praise you, Jesus. ദൈവങ്ങളെ, നാം വായിച്ചത് പ്രകാശം നമ്മുടെ മേൽ ഉദിച്ചിരിക്കുന്നു. നമുക്ക് സ്വന്തമായിട്ട് പ്രകാശമൊന്നും ഇല്ല കേട്ടോ. ഹല്ലേലൂയ. നമുക്ക് സ്വന്തമായിട്ട് പ്രകാശമൊന്നും ഇല്ല, അവൻ നമ്മുടെ മേൽ ഉദിച്ച് അതിന്റെ റിഫ്ലക്ഷൻ. ഓ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഓ നാം ഇരുട്ടായിരുന്നു, എന്നാൽ അവന്റെ ഹല്ലേലൂയ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട നാം എഴുന്നേറ്റ് നിന്നപ്പോൾ, അവന്റെ ഹിതത്തിലേക്ക് നാം എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അവന്റെ പ്രകാശം നമ്മളിലേക്ക് കടന്നു വരും. അത് നമ്മൾ റിഫ്ലക്ട് ചെയ്യുവാനിടയായി തീരും. ഹല്ലേലൂയ. ദൈവങ്ങളെ, എന്തുമാണ് നാം പ്രകാശിക്കേണ്ടത്? ഹല്ലേലൂയ. എന്തുമാണ് നാം പ്രകാശമായി മാറേണ്ടത്? യെശയ്യാവിന്റെ പുസ്തകം 58 ഒന്ന് വായിച്ചാട്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. 58:1 മതി. ഹല്ലേലൂയ. ഉറക്കെ വിളിക്കാ, അടങ്ങിയിരിക്കരുത്. ഹല്ലേലൂയ. പ്രകാശമായി മാറുന്ന ഒരു വ്യക്തി, ദൈവം ആ വ്യക്തിയെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, ഹല്ലേലൂയ, ജനത്തെ അവരുടെ ലംഘനങ്ങളെ ബോധം വരുത്തുന്ന ഒരു നിലവിളി കാണിക്കുന്ന എന്റെ സഹോദര, എന്റെ സഹോദരി, നിലവിളിക്കുന്ന ഒരു ഹല്ലേലൂയ പ്രകാശമായി മാറുവാൻ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. സ്തോത്രം. ഈ അന്ത്യനാളിൽ ഓ ഹല്ലേലൂയ ഒരു ഭ്രാന്തനെ പോലെ നിലവിളിക്കുന്ന ദൈവമക്കളെ ദൈവം നോക്കുകയാണ്. ഹല്ലേലൂയ. എനിക്ക് വേണ്ടി നിലവിളിക്കുവാൻ ആ തയ്യാറാകും, എനിക്ക് വേണ്ടി ഒരു കാഹളമായി മാറുവാൻ ആ തയ്യാറാകും, യോ ഹല്ലേലൂയ എനിക്ക് വേണ്ടി കാവൽക്കാരായി നിൽക്കുവാൻ ആ തയ്യാറാകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഈ ദിവസങ്ങളിൽ, ദൈവങ്ങളെ, ഇനി അധികം സമയങ്ങളൊന്നും ഇല്ല. സമയം കാലം വളരെ പ്രശ്നത്തിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, നമ്മളാലാവോളം നമുക്ക് തന്ന ദൈവത്തിന്റെ കൃപയ്ക്കൊത്തവണ്ണം കർത്താവിന് വേണ്ടി പ്രകാശമായി മാറുവാൻ, അവന് വേണ്ടി എഴുന്നേറ്റ് നിന്ന് വിളിച്ചു പറയുവാൻ, ഉറക്ക നിലവിളിക്കുവാൻ. നിലവിളിക്കുമ്പോൾ ചിലർ വിചാരിക്കും ഇവിടെ വരെ പണിയൊന്നുമില്ല. പക്ഷേ ഹല്ലേലൂയ, ഹൃദയഭാരമുള്ളവനറിയാം, ഹൃദയഭാരമുള്ളവനറിയാം. ഞാൻ കഴിഞ്ഞ ദിവസം IPC ഒരു പാസ്റ്റർ മരിച്ചു പോയല്ലോ. തന്റെ ഒരു കഥ ഞാൻ കേൾക്കുവാനിടയായി തോന്നു. താൻ സെക്കന്ദരാബാദിൽ റെയിൽവേ സ്റ്റേഷനിൽ പോയി നിൽക്കും. ഹല്ലേലൂയ. ഓരോ ട്രെയിൻ കടന്നു വരുമ്പോഴും ഹല്ലേലൂയ താൻ ട്രാക്ട് കൊടുക്കുവാനിടയായി തീരും. എന്നിട്ട് ട്രെയിൻ പോയി കഴിയുമ്പോൾ ട്രെയിനിൽ നിന്ന് ചാടി ഇറങ്ങി നിൽക്കും. അങ്ങനെ താൻ ചെയ്ത ഒരു വ്യക്തി അപ്പുറത്ത് നിന്ന് വാച്ച് ചെയ്യുമായിരുന്നു. താൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു ട്രെയിൻ വന്നു. താൻ ഇങ്ങനെ ട്രാക്ട് കൊടുത്തപ്പോൾ ആ മേടിച്ച വ്യക്തി മുഖം തീർത്തുറക്കിയാട്ടി അദ്ദേഹത്തിന് കണ്ണ് കാണാതെ ആ സ്റ്റേഷനിൽ അങ്ങ് ഇരുന്നു. ഒരു വ്യക്തി ഇത് മുഴുവൻ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കണ്ണ് കാണാതെ ഇങ്ങനെ ഇരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അടുത്ത ട്രെയിൻ വന്നപ്പോൾ ആ ദൈവദാസൻ
പിന്നെയും ചാടി എഴുന്നേറ്റു പ്രാക്ടി കൊടുക്കാൻ തുടങ്ങി ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന ആ വ്യക്തി കുറച്ച് കഴിഞ്ഞ് പോയി പാസ്റ്ററെ വിളിച്ചു കർത്താവദാസ പാസ്റ്റർ എന്തോ നിങ്ങൾ എന്തോ ആയി ചെയ്യുന്നേ ആ പുള്ളി പറഞ്ഞു കർത്താവദാസൻ പറഞ്ഞു ഞാൻ ദൈവത്തിന്റെ വചനം കൊടുക്കുകയാണ് നിങ്ങൾക്കൊരു അടികെട്ടിയില്ലയോ അടികെട്ടി പിന്നെ എന്തിനാ നിങ്ങൾ ഇത് ചെയ്യുന്നേ പറഞ്ഞു ഈ ട്രെയിൻ വരുന്ന ഈ ജനങ്ങളെ ഇനി ഞാൻ കാണുമെന്ന് അറിയത്തില്ല ഓ ഹല്ലേലൂയ ഇനിയും എനിക്ക് ഇവരെ കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല എന്നാൽ അതിൽ എനിക്ക് അരികിട്ടിയെങ്കിലും സാരമില്ല അവർക്ക് വേണ്ടി എങ്ങനെങ്കിലും ഈ സുവിശേഷം എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യമെന്ന് പറയുവാൻ കർത്താവിന്റെ ദാസൻ പറഞ്ഞു എന്ന് ഞാൻ കേൾക്കുവാനേ ആയി തീർന്നു ആ ദൈവത്തിന്റെ ദാസനാണ് കഴിഞ്ഞ ദിവസം നിത്യതയിൽ പ്രവേശിച്ചത് ഹല്ലേലൂയ ദൈവമക്കളെ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി ഹല്ലേലൂയ പ്രകാശിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി നിലനിൽക്കുമ്പോൾ ഹല്ലേലൂയ നമ്മളിൽ പലതും കുറഞ്ഞുകൊണ്ടിരിക്കുക നമുക്കറിയാം ഒരു പ്രകാശം ഇപ്പൊ സൂര്യൻ പ്രകാശിക്കുന്നു സൂര്യൻ പ്രകാശിക്കും തോറും അതിന്റെ എനർജി കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഹല്ലേലൂയ ദൈവമക്കളെ ഹല്ലേലൂയ നാം കർത്താവിന് വേണ്ടി പ്രകാശിക്കുവാൻ എഴുന്നേറ്റ് നിൽക്കുമ്പോൾ ഭൗതികമായത് ഈ ലോകത്തിൻ്റെതായത് പലതും നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു എന്ന് വരാം ഹല്ലേലൂയ ഒരു മെഴുകുതിരി കത്തി എരിയുന്നത് പോലെ ഓ ഹല്ലേലൂയ മെഴുകുതിരിക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ കത്തണം കത്തണം അത് മാത്രമേ മെഴുകുതിരി ആഗ്രഹിക്കുന്നുള്ളൂ എന്റെ നീളം കുറയുന്നു എന്ന് മെഴുകുതിരി ചിന്തിക്കുന്നില്ല ഹല്ലേലൂയ മെഴുകുതിരി തന്നെ കെട്ടുപോകുന്നില്ല മെഴുകുതിരിയുടെ ഒറ്റ ആഗ്രഹമേ ഉള്ളൂ കത്തണം ഹല്ലേലൂയ ഓ ഹല്ലേലൂയ കത്തിക്കൊണ്ടിരിക്കുമ്പോഴും താൻ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് ഓ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഒരു ദൈവഭജനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഇതാണ് അവൻ ദൈവത്തിന് വേണ്ടി പ്രകാശിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഓ ദൈവത്തിന്റെ ദാസൻ പറയുവാനിടയായി തീർന്നു ഒരു യാഗപീഠത്തിൽ ഒരു യാഗം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് കത്തുന്നത് പ്രകാശം വമിക്കുന്നത് പോലെ ഓ ഹല്ലേലൂയ ദൈവത്തിന്റെ പൈതലേ കർത്താവിന് വേണ്ടി പ്രകാശിക്കുവാൻ തയ്യാറാകുന്നുവെങ്കിൽ ഈ അന്ധകാരത്തെ മാറ്റുവാൻ ഈ അന്ധകാരം ഹല്ലേലൂയ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിനെ പ്രകാശമായി മാറ്റുവാൻ കഴിയും യെശയ്യാവിന്റെ അതിന്റെ അടുത്ത വാക്യം ഒന്ന് വായിച്ചാൽ ആ മൂന്നാമത്തെ വാക്യം ഒന്ന് വായിച്ചാൽ ജാതികൾ ഇതാണ് ദൈവസഭയിൽ നടക്കേണ്ടത് ദൈവമക്കളെ ഹല്ലേലൂയ നാം ഒരു പ്രകാശമായി മാറുമ്പോൾ നാം ഒരു വെളിച്ചമായി മാറുമ്പോൾ അന്ധകാരം മാറും ഹല്ലേലൂയ ദൈവമക്കളെ അന്ധകാരം എന്ന് പറഞ്ഞൊരു സംഭവമില്ല ആബ്സെൻസ് ഓഫ് ലൈറ്റ് ഈസ് ഡാർക്നെസ് ഹല്ലേലൂയ നമുക്കറിയാം ഫിസിക്കലി ചിന്തിക്കുമ്പോൾ ഹല്ലേലൂയ ലൈറ്റ് അല്ലെങ്കിൽ പ്രകാശം നിർത്തുമ്പോൾ അന്ധകാരം അവിടെ വരും അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ ദൈവമക്കളെ ദൈവസഭയാകുന്ന നാം ഒരു പ്രകാശമായി ദൈവത്തിന്റെ പ്രകാശത്തെ വമിക്കുമ്പോൾ അന്ധകാരം മാറി ജാതികൾ അല്ലെങ്കിൽ ഈ ലോകക്കാർ ദൈവത്തെ കണ്ടെത്താത്തവർ ദൈവസഭയിൽ കടന്നു വരുവാൻ ഹല്ലേലൂയ ഇടയായിത്തീരും ദൈവമക്കളെ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് അതിനുവേണ്ടി ദൈവം നമ്മളെ സഭയായി ഒരുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു മത്തായിയുടെ സുവിശേഷം ഒരു വാക്യോടെ രണ്ട് വാക്യോട് വായിച്ചിരിക്കുവാൻ ആഗ്രഹിക്കും ഒന്നാലാം അധ്യായം അതിന് 14-16 വരെ വായിച്ചാൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ നിങ്ങൾ ലോകത്തിന്റെ മത്തായി 4:5 ഓക്കെ ഞാൻ വായിക്കാം നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു മലമേൽ ഇരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ പാടില്ല 5 വിളക്ക് കത്തിച്ചോ അറിയിൻകീഴല്ല തണ്ടിന്മേൽ അത്രേ വെക്കുന്നത് അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശിക്കുന്നു അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ ഹല്ലേലൂയ ഒന്ന് നാം നിലവിളിക്കണം ഉറക്ക വിളിച്ചു പറയണം 2 നമ്മുടെ നല്ല പ്രവൃത്തികളാകുന്ന പ്രകാശം ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ ദൈവം ദൈവസഭയെ നമ്മുടെ കൂട്ടു വിശ്വാസികളെ സഹോദരങ്ങളെ പുറത്തുള്ളവർ നോക്കുമ്പോൾ നല്ല പ്രവൃത്തികൾ നമ്മുടെ ജോലി സ്ഥലത്ത് നമ്മൾ പഠിക്കുന്ന സ്ഥലത്ത് നാം ആയിരിക്കുന്ന നമ്മുടെ നെയ്ബേഴ്സിന്റെ മുമ്പിൽ നമ്മുടെ നല്ല പ്രവൃത്തികളാകുന്ന വെളിച്ചത്തെ പ്രകാശത്തെ കണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുക നാം സേവിക്കുന്ന ദൈവം ആര് എന്ന് ചോദ്യം ചെയ്യത്തക്ക വണ്ണം ഹല്ലേലൂയ ഈ ദൈവത്തെ എനിക്ക് വേണമെന്ന് പറയത്തക്ക വണ്ണം നമ്മുടെ നല്ല പ്രവൃത്തികളെ അവരുടെ മുമ്പിൽ പ്രകാശിക്കുമാറാകട്ടെ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ ഹല്ലേലൂയ നന്ദിയോടെ സ്തോത്രം 1 യോഹന്നാൻ 2:10-11 ഇങ്ങനെ വായിക്കുന്നു സഹോദരനെ സ്നേഹിക്കുന്നവൻ വെളിച്ചത്തിൽ വസിക്കുന്നു അടുത്ത വാക്യം ഇടർച്ചയ്ക്ക് അവന് കാരണമില്ല സഹോദരനെ പകയ്ക്കുന്നവനോ ഇരുട്ടിൽ ഇരിക്കുന്നു ഇരുട്ടിൽ നടക്കുകയും ചെയ്യുന്നു ഇരുട്ട് അവന്റെ കണ്ണിനെ കുരുടാക്കിയാൽ ഹല്ലേലൂയ ദൈവമക്കളെ നമ്മുടെ സ്റ്റാൻഡേർഡ്
ഒരു ദൈവസഭയിൽ സഹോദരനെ പകച്ചാൽ അവൻ ഇരുട്ടാ. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ സ്റ്റാൻഡേർഡ് എന്ത് ആയിരിക്കണം? നമ്മുടെ സഹോദരനെ പകച്ചാൽ, പകച്ചാൽ മാത്രം മതി, അന്ധകാരം കേറി, അന്ധകാരം കേറി. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ സ്നേഹമാകുന്ന, സ്നേഹമാകുന്ന, നമുക്കറിയാം എല്ലാറ്റിനും വലുത് സ്നേഹമാണ്, സ്നേഹമാകുന്ന പ്രകാശം ദൈവസഭയിൽ വ്യാപരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അത് വ്യാപരിച്ചു കഴിയുമ്പോൾ എല്ലാ ഇരുട്ടും മാറും. ഓ ഹല്ലേലൂയ, പിശാചിന് അവിടെ യാതൊരു ക്ലെയിമും ഇല്ല. സ്നേഹത്തിന്റെ മുമ്പിൽ, സ്നേഹത്തിന്റെ മുമ്പിൽ പിശാചിന് സ്നേഹം എന്താന്ന് അറിയത്തോലില്ല കേട്ടോ. പിശാചിന് അറിയത്തില്ല, ദൈവങ്ങൾ നാം ഇത് അനുഭവിച്ചവരാ. ഓ ഹല്ലേലൂയ, അവനിതിന്റെ ഡെഫിനിഷൻ അറിയത്തില്ല, എന്നാൽ യേശുവിന്റെ രക്തത്തിന്റെ വില അറിയാമെന്നവൻ അറിയാം സ്നേഹത്തിന്റെ വലുപ്പം. ഹല്ലേലൂയ, ഈ സ്നേഹത്തിന്റെ വലുപ്പം അനുഭവിച്ച നാം നമ്മുടെ സഹോദരങ്ങളെ നമ്മളെക്കാൾ അധികമായി, നമ്മുടെ സ്വന്തം ജീവനേക്കാൾ അധികമായി സ്നേഹിക്കുവാൻ ബാധ്യസ്ഥരാണ്. ലോകത്തിൽ അങ്ങനത്തെ സ്നേഹവും കാണുവാൻ കഴിയത്തില്ല. എന്നാൽ ഈ സ്നേഹമാകുന്ന വെളിച്ചം, സ്വന്ത സഹോദരന് വേണ്ടി ജീവൻ വെച്ചു കൊടുക്കുന്ന ആ വെളിച്ചം പ്രകാശിക്കുമുണ്ടല്ലോ, അവിടെ ഇരുട്ട് നിൽക്കത്തേയില്ല. ഓ പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. നമുക്കറിയാം ഇനി ഒരു സമയം വരാൻ പോവുകയാണ്. നമുക്ക് ഈ ഉൽപ്പത്തി പുസ്തകം വായിക്കുമ്പോണ്ടല്ലോ, ഒന്നാം അധ്യായം ഉൽപ്പത്തി ഒന്നൊന്ന് വായിച്ച്, ഒന്ന് രണ്ട് വാക്യം ഒന്ന് വായിച്ച് പെട്ടെന്ന് ഒന്ന് നിർത്താൻ പോവുകയാണ്. ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം, അതിൽ മതി ഒരു മിനിറ്റ് നിന്നാട്ടെ. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? പാഴും ശൂന്യവുമായിരുന്നു, ആഴത്തിൻ മീതെ ഇരുളുണ്ടായിരുന്നു. ഇരുളിനെ ദൈവം സൃഷ്ടിച്ചില്ല, മനസ്സിലായോ? അവിടെ പൈശാചികമായ ഒരു വ്യാപാരം അവിടെ ഇരുൾ ആഴത്തിന്മേൽ ഉണ്ടായിരുന്നു. അങ്ങോട്ട് ദൈവം പറഞ്ഞു, വെളിച്ചത്തെ സൃഷ്ടിച്ചു, വെളിച്ചം നല്ലതെന്ന് കണ്ടു. ഇരുട്ടിനെ നല്ലതെന്ന് ദൈവം കണ്ടില്ല, എന്നിട്ട് ഇരുട്ടിനെ വെളിച്ചത്തെ നമ്മെ വേർതിരിച്ചു. ഇനി വെളിപ്പാട് പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ ഹൃദയത്തിൽ ആനന്ദം കൊണ്ട് നിറച്ചൊരു വാക്യമാണ് 22:5, ഇനിയും രാത്രി ഉണ്ടാകയില്ല. ഹല്ലേലൂയ. ഓ പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന്റെ വചനത്തിനായി ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ആഴിയിൽ ഇരുൾ വ്യാപരിച്ചിരുന്ന ഈ ശക്തിയെ, ഹല്ലേലൂയ, എന്നേക്കും ആ ഇരുട്ടിനെ മാറ്റിക്കൊണ്ട്, ഓ ഹല്ലേലൂയ, വെളിച്ചം ഇനിയും രാത്രിയില്ല. നമുക്ക് പ്രതീക്ഷയ്ക്ക് വകയുണ്ട് ദൈവമക്കളെ. ഈ ഫൈറ്റിൽ, ഓ ഹല്ലേലൂയ, ലോകത്തിൽ നാം ആയിരിക്കുമ്പോൾ ഇരുട്ടിനോടുള്ള ഈ ഫൈറ്റിൽ ദൈവത്തിന് വേണ്ടി പ്രകാശിക്കുവാൻ താൻ തയ്യാറാകുന്നെങ്കിൽ എന്നേക്കുമായി തന്റെ പുത്രനോട് നാം അനുരൂപപ്പെട്ട് പ്രകാശമായി മാത്രം മാറി. ഓ ഹല്ലേലൂയ, ആയി തീരുമാനിടയായി. ഹല്ലേലൂയ, നന്ദിയോടെ കർത്താവിനെ സ്തുതിക്കുന്നു. അതുകൊണ്ട് ദൈവമക്കളെ, 2017 എഴുന്നേറ്റ് പ്രകാശിക്കുന്ന ഒരു വർഷമായി മാറട്ടെ. ഓ ഹല്ലേലൂയ, എത്ര പേര് വിശ്വസിക്കുന്നു ദൈവം എന്നെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്, എനിക്ക് വാക്തത്വം തന്നത് ദൈവമെങ്കിൽ അവൻ എന്നെ എഴുന്നേൽപ്പിക്കും, അവൻ എന്നെ എഴുന്നേൽപ്പിക്കും, അവന് വേണ്ടി ഞാൻ എഴുന്നേറ്റ് നിന്ന് അവന് വേണ്ടി പ്രകാശിക്കും, അന്നയായിത്തീരും എന്നുള്ള വലിയ തീരുമാനത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അടിയനെ കുടുംബമായതിനു വേണ്ടി സമർപ്പിക്കുന്നു. ഈ വചനങ്ങളാൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ സഹായിക്കും. എന്റെ ആയുസ്സിൻ ദിനമോക്കെയും തന്റെ നാമത്തിന്, എന്റെ ആയുസ്സിൻ ദിനമോക്കെയും തന്റെ നാമത്തിന്, ഒരു കൈ തിരിപ്പോൾ കത്തിയേരിഞ്ഞൊരിക്കൽമാകിൽ മാറി up.
വചനത്തിനുമ്പാകെ നമ്മുടെ ഹൃദയങ്ങളെ നമ്മുടെ ആത്മാവിന് ദൈവസ്ഥനിൽ സമർപ്പിക്കാം. ഹല്ലേലൂയ. അന്ധകാരം ആമേൻ ജാതികളുടെ മേൽ കുരുടെ ജാതികളുടെ മേൽ വ്യാപരിക്കുമ്പോൾ ഹല്ലേലൂയ ആമേൻ അന്ധകാര ഭൂമിയെ കുരുടെ ജാതികളുടെ മേലും ആവസിക്കുമ്പോൾ ആമേൻ ഇന്ന് മകൽക്കാല ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് അറിയിക്കുന്നത് എന്റെ മേലോ യഹോവയുടെ തേജസ് ഉദിച്ചിരിക്കുന്നു. ആമേൻ ആകയാൽ എഴുന്നേറ്റ് പ്രകാശിക്കാം. ആമേൻ ഹല്ലേലൂയ. ഇന്ന് മകൽക്കാലം ആമേൻ കുരുടെ നമ്മെ മൂടിക്കളയാതിരിക്കുവാൻ ഹല്ലേലൂയ ദൈവത്തിന്റെ പ്രകാശത്തിൽ നടപ്പാനായി ആമേൻ ഒരിക്കൽ കൂടെ ആമേൻ കേട്ട വചനത്തിന്റെ ഭാഗം നമ്മെ ഒന്ന് സമർപ്പിച്ചാണ്. ഹല്ലേലൂയ 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 ഗ്ലോറി ഹല്ലേലൂയ. കാലം അതിന് അന്ത്യത്തിലേക്ക് ബന്ധപ്പെടുമ്പോൾ ലോക സംഭവങ്ങൾ ഒന്നിന് പുറകെ ഒന്നായി വിളിച്ചറിയിക്കുമ്പോൾ ഇന്ന് മുകൽക്കാലം നമ്മുടെ പ്രത്യാശ ഒരിക്കൽ കൂടെ പുതുക്കാം. ദൈവനാമത്തിന് വേണ്ടി ആമേൻ വിശുദ്ധിയിലും വേർപാടിലും നമ്മത്തിന്റെ നിർമ്മലതയിലും സൂക്ഷിക്കുവാനായിട്ട് ദൈവകരങ്ങളിൽ സമർപ്പിക്കപ്പെട ദൈവകൃപയിൽ ഒന്ന് ശരണപ്പെടാ കർത്താവേ. ആത്മാവിന്റെ ചൈതന്യം ഞങ്ങളുടെ തിരിച്ചറിയുവാൻ കാലഘട്ടത്തിന്റെ ആവശ്യകത ദൈവമക്കളെ കുറിച്ചുള്ള അങ്ങയുടെ ഉദ്ദേശം അങ്ങയുടെ പദ്ധതികൾ എന്തെന്ന് തിരിച്ചറിയുവാൻ അതിനുവേണ്ടി ജനത്തിനെ വിധേയപ്പെടുത്തുവാനായിട്ട് എന്റെ മകൽക്കാലപടികളെ സമർപ്പിക്കുന്ന കർത്താവേ സ്തോത്രം. ഹല്ലേലൂയ ഹല്ലേലൂയ. ഞങ്ങളെ പലരെ ക്ലേശങ്ങളിൽ കൂടെയും വേദനകളിൽ കൂടെയും കടന്നു പോകുന്ന കർത്താവേ എന്റെ മകൽക്കാലങ്ങളുടെ സൗഖ്യം അങ്ങനെ സമാധാനം എന്റെ മക്കളുടെ മേൽ വ്യാപരിക്കുമാറണം എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഹല്ലേലൂയ. യാത്രയിലാവുന്ന പ്രിയപ്പെട്ടവരെ നീവരെ സമർപ്പിക്കുന്നു കർത്താവേ. നമുക്കിലെ കർത്താവിന്റെ കൃപയിൽ സൂക്ഷിക്കണമേ കർത്താവേ. ഹല്ലേലൂയ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി തരുമാറണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സകലത്തിൽ അവരുടെ നാമ മഹത്വം എടുപ്പാനിടയാകണമേ. തുടർന്നുള്ള സർവീസിന് കർത്താവിന്റെ സാന്നിധ്യം ഞങ്ങളെ ഭരിക്കണമേ കർത്താവേ. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശീർവദിക്കപ്പെട്ടവനായ